ഇതിൽ വോയിസ് ആക്കാൻ പറ്റും, ഇതിൽ വോയിസ് ആക്കാൻ പറ്റില്ലടാ പൊട്ട. അതായത് ഇത് ഇത് ഒരു കണ്ണൂർക്കാരന്റെ റെസ്പോൺസ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടില് ബോണ്ട എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ആ ചായപ്പടിയിൽ നിന്ന് കിട്ടുന്നത്. അത് ശരി, എന്നെ എന്നെ കൊതിപ്പിക്കുന്ന എല്ലാവർക്കും പ്രശ്നമില്ല, നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുമ്പോഴാണ് എനിക്ക് പ്രശ്നം. ബോണ്ട വേറെ, അത് പൊട്ടാറ്റോ ഒക്കെ ഉള്ളതാണോ? ഇത് ഇതിൽ പൊട്ടാറ്റോ ഇല്ല. അപ്പോൾ ഹരീഷ് പറഞ്ഞ പോലെ ബോണ്ട പൊട്ടാറ്റോ ഉള്ളതിനായിരിക്കും ബോണ്ട പറയുന്നില്ലേ. ഇത് ഉണ്ടംപരി. അപ്പോൾ അത് തീരുമാനമായി, ഇത് ഉണ്ടംപരി ഗൈസ്. സ്വീറ്റിനെ ബോണ്ട എന്ന് പറയുന്നത് ആ ബസ് ആ അടിയായല്ലോ. ഇത് മലപ്പുറത്ത് ബോണ്ട എന്ന് പറയും, ഇനി ഞങ്ങളുടെ ബോണ്ട എന്ന കൊല്ലം കൊല്ലത്ത് ബോണ്ടയാണത്. ബോണ്ട പേവർ. ഇതിൽ വോയിസ് ആക്കാൻ പറ്റും, ഇതിൽ വോയിസ് ആക്കാൻ പറ്റില്ലടാ പൊട്ട. വാട്സാപ്പിൽ അയക്കാം, ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. നീ വാട്സാപ്പിൽ വോയിസ് വിട്, ഞാൻ ഇത് ഇവിടെ മൈക്കിൽ പ്ലേ ചെയ്യാം. ആ അല്ല, എന്റെ സിസ്റ്റത്തിലുണ്ട് വാട്സാപ്പ്. നീ വാട്സാപ്പ് നീ വോയിസ് അയച്ചോ, വോയിസ് അയച്ചോ, ഞാൻ അതിൽ പ്ലേ ചെയ്തോ. ബോണ്ട എന്നതിൽ പൊരിച്ച് ഇതുപോലത്തെയാണ് ബോണ്ട. ഗുണ്ട്, ഇത് പുതിയ പേര്, പുതിയതെത്തി ഗുണ്ട്. തിരുവല്ല ബോണ്ടയാണ് അല്ലേ? ഹരീഷ് വോയിസ് അയച്ചിട്ടുണ്ട് നോക്കട്ടെ കേട്ടോ. ഗുണ്ടോ ഇതെന്താ പടക്കമോ? ഗുണ്ട് ഗുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഗുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഗുണ്ട് എന്ന് പറയാം, ആ ഫോട്ടോ ഒന്നുകൂടെ കാണിക്ക്. ദാ ഹരീഷ് എന്താ പറഞ്ഞുള്ളൂ നോക്കാം നമുക്ക്. നമ്മുടെ നാട്ടില് ബോണ്ട എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മളെ ചായപ്പടിയിൽ നിന്ന് കിട്ടുന്നത് ഉരുളക്കിഴങ്ങ് അരച്ചിട്ടുണ്ട്. അതായത് ഇത് ഇത് ഒരു കണ്ണൂർക്കാരന്റെ റെസ്പോൺസ് ആണ് കേട്ടോ, കണ്ണൂർക്കാരന്റെ റെസ്പോൺസ് ആണ്. നമ്മുടെ നാട്ടില് ബോണ്ട എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മളെ ചായപ്പടിയിൽ നിന്ന് കിട്ടുന്നത് ഉരുളക്കിഴങ്ങ് അരച്ചിട്ടുള്ള ഒരു സ്റ്റഫിംഗ് ആണ്. അപ്പൊ സത്യം പറഞ്ഞാൽ അത് കുറച്ചും കൂടി എന്താ പറയാ എരിവുള്ളൊക്കെ ആയിരിക്കും. ഇത് എന്ന് പറയുന്നത് വളരെ വലുതായിട്ടുള്ള ഉണ്ണിയപ്പം, വലിയ ഉണ്ണിയപ്പം നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ കാരയപ്പം എന്ന് പറയും, നമ്മൾ കാരയപ്പം എന്ന് പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ ഭാഗത്തൊക്കെ ഉണ്ടംപരി എന്നാ പറയാ. അപ്പം ഈ പിള്ളേര് പറയുന്നതൊക്കെ എനിക്ക് ഒന്നും കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. ഒന്നും കൂടി ഒന്ന് റിസർച്ച് ചെയ്ത് തിരിച്ചു വരാൻ പറയാൻ പറയുക. എടാ, അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ? പല ഭാഗങ്ങളിൽ, അതെ ഒരേ ഭാഗങ്ങളിൽ തന്നെ പല രീതിയിൽ ഇത് പറയുന്നുണ്ട്. അതെ, ആ ഫോട്ടോ ഞാൻ ഒന്നുകൂടെ കാണിക്കാം, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ശ്രീലക്ഷ്മി എവിടുന്നാ? ശ്രീലക്ഷ്മിയുടെ നാട് എവിടെ? ഇതാണ് നമ്മുടെ ചർച്ചയിലുള്ള സാധനം. ഇതാണ് നമ്മുടെ ചർച്ചയിലുള്ള സാധനം. ഇതാണ് തൃശ്ശൂർ. തൃശ്ശൂർ ഇതിനെന്താ പറയാ, ഇവിടെ ഉള്ള ഇപ്പൊ പേരുകൾ വന്നിട്ടുള്ളത്. മേ ജാരാഹോ ബൈ. എടാ പോയിട്ട് വാടാ, നീ ഫ്രീ ആയിട്ട് വാ, ഫ്രീ ആയിട്ട് വാ വണ്ടർലാൻഡ്. ഇതിലിപ്പോ ചർച്ചയിലുള്ള പേരുകൾ ഞാൻ പറയാം. ഉണ്ടംപൊരി, കായപ്പം, കാരയപ്പം, ബോണ്ട, വലിയ ഉണ്ണിയപ്പം, വേറെന്തൊക്കെ പറഞ്ഞു? ബോണ്ട, തൃശ്ശൂര്, ശ്രീലക്ഷ്മി പറയുന്നു ബോണ്ട, സ്വീറ്റ് ഉണ്ടംപൊരി, മസാല നിറച്ചത് ബോണ്ട. അതെ, അതാണ് ഹരീഷും പറഞ്ഞു, അബ്ദുള്ള പറഞ്ഞാണ് ഹരീഷും പറഞ്ഞു. അബ്ദുള്ളയുടെ നാട് എവിടെ? അബ്ദുള്ള എവിടെയാ നാട്ടില്? എടാ എനിക്ക് ഇത് ഉണ്ണിയപ്പല്ലടാ, ഉണ്ണിയപ്പത്തിനൊക്കെ നല്ല സൈസ്. ഇത് സൈസ് ഉള്ള സാധനം, ഇത്ര സൈസ് ഉണ്ടാവും സാധനം. ഇവിടെ ബോണ്ട, അത് സ്വീറ്റ് ആണ് കേട്ടോ, ഇത്ര സൈസ് ഉണ്ടാവും, സ്വീറ്റ് ആണ്. ഇവിടെ ബോണ്ട ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി, പഴം, ശർക്കര. അത് അതാണ് ഈ സാധനം, ഗോതമ്പ് പൊടി, പഴം, ശർക്കരയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സെയിം സാധനമാണ് ഇത്. അപ്പൊ അവിടെ പറയുന്നത് ബോണ്ട. അബ്ദുള്ള പോലത്ത് കോഴിക്കോടാണ്. അബ്ദുള്ള പറഞ്ഞത് തന്നെയല്ലേ, നമ്മളെ ഹരീഷ് പറഞ്ഞല്ലോ, അബ്ദുള്ള പറഞ്ഞത് സ്വീറ്റ് ഉണ്ടംപരി, മസാല നിറച്ചത് ബോണ്ട, അതാണ് ഹരീഷ് പറഞ്ഞത്. കാരയപ്പം ഉണ്ടംപരി കണ്ണൂർ ഫിക്സ്. കാരയപ്പം ഹരീഷ് പറഞ്ഞു കാരയപ്പത്തിനെ കുറിച്ച്. മലപ്പുറം ഞങ്ങളെ ഈ ഭാഗത്ത് ബോണ്ട, ബോണ്ട ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ബോണ്ടയാണ്, കണ്ണൂരാണ് ഞാനും. ഗോതമ്പ് കൊണ്ട് ആക്കിയിട്ട് ഓയിലാകുന്ന സാധനം ഇത് ബോണ്ട. ഓക്കെ, ഇവിടെ കൊട്ടാരക്കൽ ബോണ്ട എന്നാണ് പറയുന്നത്, ഇത് സ്വീറ്റ് അല്ല. ഓ, അപ്പൊ സ്വീറ്റ് ഉള്ളതിന് എന്താ പറയാ? ട്രിഗറെ. ട്രിഗറെ എവിടെയാ നാട്ടിലെ? കൊട്ടാരക്കൽ എവിടെയാടാ? കൊട്ടാരക്കൽ എവിടെ? കൊട്ടാരക്കരയിൽ. ആ കൊട്ടാരക്കരയാണോ? സോറി, കൊട്ടാരക്കര. ഓക്കെ, സ്വീറ്റ് ഉള്ളതിന് എന്താ പറയാ ട്രിഗർ? അപ്പോ ഞങ്ങളുടെ നാട്ടിൽ കായപ്പം, നിങ്ങളുടെ നാട്ടിൽ ഉണ്ടംപരി, ബോണ്ട ഈക്വൽ ടു പൊട്ടാറ്റോ ഉള്ള എരിവുള്ളത്. ഓക്കെ, അപ്പൊ കൂടുതൽ അഭിപ്രായങ്ങൾ വന്നുള്ളത് എരിവുള്ളത് പൊട്ടാറ്റോ, എരിവുള്ളത് ബോണ്ട, സോറി, കായപ്പം, ഉണ്ടംപരി, ബ്ലൈൻഡ്. നിക്കി എവിടെ നാട്ടിലെ? നിക്കിയുടെ നാട് എവിടെയാ? ബോണ്ട ജസ്റ്റ് വൈറ്റി നോക്കി. എടാ ഒരു പ്രശ്നം എന്താ അറിയോ, നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് കാര്യമില്ല, കാരണം പല സ്ഥലങ്ങളിൽ പല പേരായതുകൊണ്ട് പലതും കാണിക്കും. അസൈറ്റ്, വെൽക്കം ടു സ്ട്രീം. ഇത് ഉന്നക്കായാണ്. ഉന്നക്കായ ബ്രിട്ടോ? ഉന്നക്കായ ഇതല്ല, ഉന്നക്കായ ഞാൻ സമ്മതിക്കില്ല. ഉന്നക്കായ ഇതല്ല, ഉന്നക്കായ ഒരിക്കലും ഇതല്ല. ഉന്നക്കായ മറ്റേ ഇതാണ്, ഉന്നക്കായ ഒരു ഇതാണ്. ഉന്നക്കായ ഇതിൽ ഇതിൽ തർക്കമൊന്നുമില്ല. ഇതാണ് ഉന്നക്കായ, ഇതാണ് പ്രോപ്പർ ഉന്നക്കായ. അല്ല, എരിവുള്ള ബോണ്ട, അത് മസാല ബോണ്ട. ഓ, ഇത് എണ്ണക്കടിയാടോ മനുഷ്യ? ചെക്ക് ടൈറ്റിൽ. എടാ ടൈറ്റിൽ നോക്കിയിട്ട് കാര്യമല്ല, ഞാൻ പറഞ്ഞില്ലേ ടൈറ്റിൽ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ടൈറ്റിൽ ഇപ്പൊ ഞാനൊരു വീഡിയോ ഉണ്ടാക്കുവാണെങ്കിൽ എന്റെ നാട്ടിൽ എന്താണോ അതിന് പറയാ, ആ പേരെ ടൈറ്റിൽ ഇടുള്ളൂ. പക്ഷെ അതാണ്, അത് മാത്രമാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല. ടൈറ്റിൽ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ എനിക്കറിയേണ്ടത് പല സ്ഥലങ്ങളിൽ ഇത് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുള്ള കാലിക്കറ്റ്. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഉന്നക്കായ ഇഷ്ടമുള്ളവരുള്ളത് എനിക്ക് തോന്നുന്നത് ഇത് മുട്ടബജിയാണ്. കാലിക്കറ്റ്. ആ ബ്ലൈൻഡിക്ക് കാലിക്കറ്റ് ആണോ? എനിക്ക് ഉന്നക്കായ ഇഷ്ടമല്ല. ഉന്നക്കായ ഇഷ്ടമല്ല, ഉന്നക്കായ ഇഷ്ടമല്ലാത്ത ഒരാളുള്ള ഇവിടെ സബ്ജക്ട് ഒഴിവാക്കൂ. എനിക്ക് ഇത് കേൾക്കും വിശക്കുന്നു. എടാ വിശക്കണം, വിശക്കണം, ഇതേ റോഗിന് വിശക്കുന്നു, വിശക്കണം, വിശക്കണം. നിങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് എന്നെ കൊതിപ്പിച്ച് എന്നെ കൊണ്ട് ഓർഡർ ചെയ്യിക്കാറില്ലേ കുറച്ച്? നിങ്ങൾ ഇരിക്കട അല്ല പിന്നെ. ഉന്നക്കായ ഫാൻസ് ആരാളത്? ഉന്നക്കായ ഫാൻസ് പറയൂ. അത് ശരി, എന്നെ എന്നെ കൊതിപ്പിക്കുന്ന എല്ലാവർക്കും പ്രശ്നമല്ല, നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുമ്പോഴാണ് എനിക്ക് പ്രശ്നം. ഉന്നക്കായ മാത്രം മതി ഒരു ഡേ പിടിച്ചു നിൽക്കാൻ. പിന്നല്ല ലിംഗൻ ശവർമ്മ ശവർമ്മ എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിവെഞ്ചാണോ? ആണെന്ന് കൂടിക്കോ, വീടില്ല ഞാൻ. ഗുണ്ടാണ് പിക്ക് കാണിച്ചത്, ബോണ്ട സ്വീറ്റ് ആയിട്ടുള്ള ഗുണ്ടാണ്. ഗുണ്ട്, അതെ പുതിയ പേരപ്പാ ഗുണ്ട്. ഐറ്റിംഗ് ടോബ്ലറോൺ. എനിക്കെന്താ ടോബ്ലറോൺ വലിയ ഇഷ്ടമല്ല. ഐ ആം ഈറ്റിംഗ് ബനാന ചിപ്സ്.
ഓ ബനാന ചിപ്സ് ഒരു വികാരമാണ് മക്കളെ, ബനാന ചിപ്സ് ഒരു വികാരം.